നമസ്കാരം. ശബരിമലയിൽ കയറിയ ആക്ടിവിസ്റ്റ് ബിന്ദുവാമണി കേരളം വിടുന്നു എന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് 3 വർഷത്തിലേറെയായി. കേരളം തന്നെ സംബന്ധിച്ച് ജീവിക്കാനാവാത്ത സ്ഥലമായി മാറിയെന്നും ബിന്ദുവാമണി പറഞ്ഞിരുന്നു. ശബരിമല കർമ്മസമിതിയുടെ ശക്തമായ പ്രതിഷേധത്തിനിടെ കനത്ത പോലീസ് സുരക്ഷയിലാണ് ബിന്ദുവാമണിയും കനകദുർഗയും 2019 ജനുവരിയിൽ ശബരിമല ക്ഷേത്രത്തിൽ കയറിയത്. ഇതിനെ തുടർന്ന് ബിന്ദുവാമണിക്ക് നേരെ പലയിടത്തും അക്രമം നടന്നിരുന്നു. സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം എനിക്ക് മുഴുവൻ സമയ പോലീസ് സുരക്ഷയുണ്ട്. എന്നാൽ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ വെച്ചാണ് പലയിടത്തും ഞാൻ ആക്രമിക്കപ്പെട്ടത്, ബിന്ദുവാമണി അന്ന് പറഞ്ഞിരുന്നു. രണ്ടുപേർ ക്ഷേത്രത്തിൽ കയറിയിട്ടും തന്നെ മാത്രമാണ് ലക്ഷ്യം വയ്ക്കുന്നതിന് പിന്നിൽ. അതിന് പിന്നിൽ താൻ ദളിതയാണെന്ന ഒറ്റ കാരണം മാത്രമാണുള്ളത്. എറണാകുളത്തെ പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ വെച്ചാണ് ആക്രമണം ഉണ്ടായത്. ഓട്ടോ ഇടിച്ചു വീഴ്ത്താനും ശ്രമമുണ്ടായി. കോഴിക്കോട് ബീച്ചിൽ നാട്ടുകാർ നോക്കി നിൽക്കുകയായിരുന്നു ആക്രമണം. അപ്പോഴൊക്കെ പോലീസ് കാഴ്ചക്കാരായി നിൽക്കുകയായിരുന്നു. 2020 തിരുവനന്തപുരത്ത് വെച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ കാണാനും ശ്രമം നടത്തി. എന്നാൽ അദ്ദേഹത്തിൻ്റെ ഓഫീസ് അത് തടഞ്ഞു. പിന്നെ എങ്ങനെയാണ് കാര്യങ്ങൾ ധരിപ്പിക്കുക? ഇതൊക്കെ ബിന്ദുവാമണി ആ കാലഘട്ടങ്ങളിൽ ചോദിച്ച കാര്യങ്ങളാണ്. എന്തായാലും ഇപ്പോൾ ബിന്ദുവാമണി തൻ്റെ പ്രിയപ്പെട്ടവരെയും ഉറ്റവരെയും ഒക്കെ വിട്ട് അങ്ങ് ഡൽഹിയിലാണ്. അവിടെ വെച്ച് ഒരു സ്വകാര്യ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൻ്റെ ഭാഗങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത്. തൻ്റെ ഇടപെടൽ ആഗ്രഹിക്കാത്ത കേരളത്തിൽ നിന്നും അത് ആവശ്യമുള്ള ഒരു കൂട്ടം ആളുകൾക്കിടയിലേക്കാണ് വന്നത്. കമ്മ്യൂണിസ്റ്റ് നിലപാടുള്ളവരുടെയും പാർട്ടി പ്രവർത്തകരുടെയും ഇടയിൽ നിന്ന് പോലും അസ്പൃശ്യതയോടെ തന്നെ മാറ്റി നിർത്തുന്ന അനുഭവമുണ്ടായി. സാമൂഹിക ഇടപെടലുകൾ നടത്താൻ കഴിയുന്ന സ്ഥലം എന്നതാണ് പ്രധാനം. വിദേശ രാജ്യങ്ങളിലേക്ക് ഏതെങ്കിലും ഒന്നിലേക്ക് പോകാൻ ആഗ്രഹമുണ്ടായിരുന്നു, പ്രത്യേകിച്ചും ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്ക്. എന്നാൽ എൻ്റെ ഇടപെടൽ ശരിയായ രീതിയിൽ നടത്താൻ പറ്റിയ ഒരിടത്തേക്ക് എങ്ങനെ എത്തുമെന്ന് നിശ്ചയമുണ്ടായിരുന്നില്ല. ഭാഷ നന്നായി അറിയാഞ്ഞിട്ടും പ്രശ്നങ്ങളുമായി UP ഡൽഹി നിവാസികളായവർ എൻ്റെ അടുത്ത് എത്തുന്നുണ്ടെന്നും ബിന്ദുവാമണി പറയുന്നു. കേരളത്തിൽ പിന്തുണയില്ലെന്ന് മാത്രമല്ല, ഒരു തരം ബഹിഷ്കരണമാണ് പല ഭാഗങ്ങളിൽ നിന്നുമുണ്ടായത്. വിശ്വാസി സമൂഹത്തിൻ്റെ ശത്രുവായ ബിന്ദുവാമണിയെ പിന്തുണയ്ക്കുന്നതിലൂടെ വോട്ട് നഷ്ടപ്പെടുമെന്ന് വ്യാകുലപ്പെടുന്ന കുറേയധികം ആളുകളെ കേരളത്തിൽ കണ്ടുമടുത്തു. സ്വകാര്യമായി പിന്തുണയ്ക്കുന്നു എന്ന് പ്രകടിപ്പിക്കുകയും പരസ്യമായി തള്ളിപ്പറയുകയും ചെയ്യുന്നവരോട് പുച്ഛമേ തോന്നുന്നുള്ളൂ. എൻ്റേതെന്ന് പറഞ്ഞ് ഒരു അശ്ലീല വീഡിയോ പ്രചരിപ്പിച്ചിരുന്ന ഘട്ടത്തിൽ പോലും അതിനെതിരായി ഇവരെന്തെങ്കിലും ചെയ്തതായി കണ്ടിട്ടില്ല. പ്രതിയെ കണ്ടുപിടിക്കാത്തത് പോകട്ടെ, അത് എൻ്റേതല്ലെന്ന് പറയാനുള്ള റിപ്പോർട്ട് പോലും പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായില്ല. എനിക്ക് ഏറ്റവും അധികം മാനസിക പ്രശ്നമുണ്ടാക്കിയ സംഭവങ്ങളിൽ ഒന്നായിരുന്നു അത്. ശബരിമലയിലേക്ക് പോകുന്നതിന് മുമ്പും CPIM തൻ്റെ കൈപിടിച്ചിട്ടില്ലെന്നും ബിന്ദുവാമണി പറയുന്നു. ശബരിമലയിൽ പോയി വന്ന ശേഷം അവരുമായി ബന്ധമുള്ള ഒരു വേദിയിലേക്കും തന്നെ ക്ഷണിച്ചിട്ടില്ലെന്നും ആരെങ്കിലും അബദ്ധത്തിൽ തന്നെ ക്ഷണിച്ചിട്ടുണ്ടെങ്കിൽ പോലും ആ പരിപാടി മാറ്റിവെച്ചിട്ടുണ്ടെന്നും അവർ പറയുന്നു. നന്ദി.